നമസ്തെ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ നാടിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിലാണ്. ഈ ലോക്ക്ഡൗൺ ടൈമുകളിൽ നമ്മൾ കൂടുതലായി ചിന്തിക്കുന്ന ഒന്നുണ്ട്, എങ്ങനെ ഇനി മുന്നോട്ട് പോകണം. പലവരുടെയും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, ഇനി എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുമോ, നമ്മളെ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഓരോ കമ്പനികളും അവരുടെ ആളുകളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പലരുടെയും ജോലി ഇനിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. ഈ ടൈമിൽ പോലും നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നത് വളരെയേറെ നിസ്സാഗപരമായ പ്രവൃത്തിയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും, കാരണം റേഷൻ കാർഡിൻ്റെ നിറമനുസരിച്ചാണ് ഇപ്പോഴും റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. കാരണം ചെറിയ BPL കാർഡുകൾക്ക് കൂടുതൽ സാധനങ്ങളും APL കാർഡുകൾക്ക് കുറച്ച് സാധനങ്ങളുമാണ് ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ചിന്തിക്കാനുള്ളതുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളുടെ BPL കാർഡിനുള്ള അർഹതയുള്ളവരാണ് ഈ BPL കാർഡിലുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. കാരണം കുറച്ച് പേരുകൾ മാത്രമുള്ളൂ BPL കാർഡിലെ അർഹതയുള്ളവർ, അല്ലാത്തവരൊക്കെ APL കാർഡിലാണ് അർഹതയുള്ളവർ. കാരണം BPL കാർഡിലുള്ളവർ കൂടുതലും ക്യാഷുകാരാണ്, പൈസ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നവരാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല ഞങ്ങളുടെ നാട്ടിൽ തന്നെ റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ അവർ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് വണ്ടിയുണ്ട്, കാര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും ഒരു ചാക്ക് രണ്ട് ചാക്ക് സാധനങ്ങളാണ് റേഷൻ കടയിൽ നിന്ന് അവർ ഒരു ദിവസം കൊണ്ടുപോകുന്നത്, ഓരോ മാസങ്ങളിൽ കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് അത്രയേറെ സാധനങ്ങളുണ്ട്, BPL ആണ്, അത്രയും താഴ്ന്ന കാർഡുകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കോട്ടേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോലും ഇത്രയേറെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം അതിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരുന്നില്ല. നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തയിലാണ് പലവരും ചിന്തിക്കുന്നത്. പക്ഷെ അതൊന്നും നിങ്ങൾ നിർത്തണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാട്ടി എത്രയോ ഏറെ ഒന്നുമില്ലാത്തവരുണ്ട്. കാരണം അത് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് അതും കൂടി കിട്ടാത്തവരുണ്ട്. അവർക്കാണ് ഇത് അർഹതപ്പെട്ടത്. അത് ചിന്തിക്കുന്ന സമയത്താണ് നമ്മളെ ഗവൺമെൻറ് ആയാലും നമ്മളും വിജയിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരുന്നിട്ട് അവരൊന്നും തിന്നാതെയും ജീവിക്കുന്നവരാണ്. ഈ റേഷൻ കടയിൽ നിന്ന് കാർഡ് അനുസരിച്ചും അതുപോലെ നിറം അനുസരിച്ചും കൊടുക്കുന്നത് കൊണ്ട്, കാർഡിൻ്റെ നിറം അനുസരിച്ചാണ് സാധനങ്ങൾ പുറത്ത് കൊടുക്കുന്നത്. ആ ഒരു പ്രവണത കൊണ്ട് തന്നെ പലവരും പട്ടിണിയിലാണ്. കാരണം BPLലുള്ളവർ APLലും, APLലുള്ളവർ BPLിൽ വരേണ്ടവർ APLലും ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും കിട്ടുന്നില്ല. വളരെയേറെ പാവപ്പെട്ടവർ പോലും APLലുള്ളവരുണ്ട്, വെള്ളക്കാർഡിന് ഉടമകളായവരുണ്ട്. കാരണം അവർക്കൊന്നും ആനുകൂല്യങ്ങളും കിട്ടില്ല. ഗവൺമെൻറ്റിൽ നിന്നും ഒരു 2 കിലോ അരി മാത്രമാണ് ഒരു മാസം കിട്ടുന്നത്, അതും കിട്ടില്ല. അതും നല്ല വില കൊടുത്ത് അവർ വാങ്ങണം. അത് ആ ഒരു ഇത് നിർത്തണം. കാരണം ഈ ഒരു കൊറോണ സമയത്തെങ്കിലും ആ പ്രവണത നിർത്തിയതിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ID കൊടുക്കുക, ഒരുപോലെ സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെ ചെയ്യണം. കാരണം അതിൽ അർഹതപ്പെട്ടവരുണ്ടായിരിക്കും, അർഹതപ്പെടാത്തവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഗൾഫുകാരന്മാരുണ്ട്, ഗൾഫിൽ നിന്ന് വന്നവരും ഗൾഫിൽ ജീവിക്കുന്നവരും ഒക്കെ. ഈ ഗൾഫുകാര ജീവിതം കണ്ടാൽ ഇപ്പോൾ അവർ ജീവിക്കുന്നത് വളരെയേറെ ടെൻഷനും കാര്യങ്ങളിലാണ്. കാരണം അവർക്ക് ജോലി പോയി നഷ്ടപ്പെട്ട് വന്നവരാണ്. അവർക്ക് ഇവിടെ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വലിയ വീടാണ്, അത് ഗൾഫുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റും ആരും അവരെ സഹായിക്കുന്നില്ല. എത്രയേറെ അവർ പട്ടിണിയിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് ഓരോ ദിവസവും കഴിയുന്നതോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള പലവരും വിചാരിക്കും അവർ വല്ല പൈസക്കാരല്ലേ, അവർക്ക് എന്തിനാ ഇതൊക്കെ എന്നൊക്കെ. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ പട്ടിണിയിലേക്ക് അവർ പോകുന്നത്. മറ്റവർക്ക് ഒന്നുമില്ലാത്തവരെ വീണ്ടും ഗവൺമെൻറ് ആയാലും നാട്ടുകാരെ കാര്യങ്ങളൊക്കെ സഹായിക്കും. പക്ഷെ ഇവർക്ക് ആരോട് പോയാലും കൈ നീട്ടാനോ ഒന്നിനും സാഹചര്യമില്ല. എന്തെങ്കിലും പൈസ കൈ നീട്ടിയാൽ പോലും ആരും കൊടുക്കുകയില്ല. കാരണം എനിക്കെന്തിനാ ക്യാഷ്, നീ ഇത്രയേറെ വലിയ നിലയിലല്ലേ, എന്തിനാ നിനക്ക് ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമുള്ളൂ ഗവൺമെൻറ് നമ്മളും ചിന്തിക്കാനുള്ളത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ID നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടിയും എത്രയോ താഴ്ന്നവരുണ്ട് എന്ന് ചിന്തിക്കാം. അതിനുശേഷം നിങ്ങളിത് വാങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അറിയാം നമ്മുടെ നാടുകളിൽ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി, നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ വാർഡുകളിൽ ചിന്തിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വാർഡ് മെമ്പർമാരൊന്ന് ഇറങ്ങി നടന്നാൽ മതി. കാരണം ഗൾഫുകാര വീട്ടിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാതാൽ മതി. ഒരു കാര്യം പോലും നമ്മുടെ നാടുകളിൽ ഈ പഞ്ചായത്ത് മെമ്പർമാരായാലും ആരും നമ്മളോട് ചോദിക്കാറില്ല. കാരണം ഒന്നും അറിയിക്കാറില്ല. അവരറിയിക്കും അവരുടെ ഗ്രൂപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കും മാത്രം, അല്ലാത്തവരിലേക്ക് ഒന്നും അറിയിക്കുന്നില്ല. ആ ഒരു പ്രവണത ഇന്നു മുതൽ മാറ്റിയതിന് ശേഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ നാടിൽ പട്ടിണിയിൽ നിന്നും നമുക്ക് അകറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും. താങ്ക് യു.